നമസ്കാരം. ഏപ്രിൽ മാസം അവസാനിക്കാറായി. അവസാന ദിവസങ്ങളിലൂടെയാണ് നാം കടന്നു പോകുന്നത്. എന്നാൽ മെയ് മാസത്തിലേക്ക് നോക്കുകയാണ് എങ്കിൽ മെയ് മാസത്തിൽ ചില അത്ഭുതകരമായ കാര്യങ്ങൾ സംഭവിക്കാൻ പോകുന്നു. മെയ് ആദ്യവാരം തന്നെ വ്യാഴം ഇടവത്തിൽ സഞ്ചരിക്കും. കൂടാതെ മറ്റൊരു കാര്യം കൂടി സംഭവിക്കുന്നുണ്ട്. ആഴ്ചയുടെ മധ്യത്തിൽ ചന്ദ്രൻ കുംഭം രാശിയിലേക്ക് പ്രവേശിക്കും. വ്യാഴവും ചന്ദ്രനും പരസ്പരം നാലിലും പത്തിലും ഭാവത്തിൽ നിൽക്കുന്നത്, അതായത് നാലാം ഭാവത്തിലും പത്താം ഭാവത്തിലും നിൽക്കുന്നത് ഗജകേസരി യോഗത്തിന് കാരണമാകുന്നു, അഥവാ ഗജകേസരി യോഗം സൃഷ്ടിക്കുന്നു എന്നതാണ് വാസ്തവം. കൂടാതെ ശനി ശേഷരാജയോഗവും ആരംഭിക്കുന്നതാണ്. അതിനാൽ തന്നെ ഈ സമയം തീർച്ചയായും സർവ സൗഭാഗ്യങ്ങളും ഐശ്വര്യങ്ങളും വന്നു ചേരുന്ന രാശിക്കാരുടെ ശനി ശേഷ രാജയോഗവും ഇവർക്ക് സൗഭാഗ്യങ്ങൾ നൽകുന്നു എന്ന് തന്നെ പറയാം. ഇത്തരത്തിൽ വളരെ അനുകൂലമായ ഫലങ്ങൾ വന്നു ചേരുന്ന ആ രാശിക്കാർ ആരെല്ലാമാണ് എന്ന് വിശദമായി തന്നെ മനസ്സിലാക്കാം. വിശേഷാൽ മാസാദ്യ പൂജകളിൽ ഉൾപ്പെടുത്താൻ ആഗ്രഹിക്കുന്നവർ പേരും ജന്മനക്ഷത്രവും കമൻറ്റ് ബോക്സിൽ രേഖപ്പെടുത്തുക. ആദ്യത്തെ രാശിയായി പരാമർശിക്കുന്നത് മേടം രാശിയാണ്. മേടം രാശിക്കാർക്ക് ഈ സമയം വളരെ അനുകൂലമാണ് എന്ന് തന്നെ മനസ്സിലാക്കുവാൻ സാധിക്കും. കാരണം ആഴ്ചയുടെ തുടക്കത്തിൽ തന്നെ നിങ്ങൾക്ക് വളരെ സ്വാധീനമുള്ള വ്യക്തിയെ കണ്ടുമുട്ടുവാൻ സാധിക്കും. കൂടാതെ ഈ വ്യക്തിയുമായി ബന്ധപ്പെട്ട് അനുകൂലമായ ഫലങ്ങൾ ഈ സമയം നിങ്ങളുടെ ജീവിതത്തിലേക്ക് കടന്നു വരാം. കൂടാതെ സ്വാധീനമുള്ള വ്യക്തികളിൽ നിന്നും നിങ്ങൾക്ക് പല രീതിയിലുള്ള അനുകൂലമായ കാര്യങ്ങൾ, സഹായം എന്നിവ ലഭിക്കുവാൻ സാധ്യത കൂടുതൽ തന്നെയാകുന്നു. നിക്ഷേപങ്ങളുണ്ട് എങ്കിൽ നിക്ഷേപങ്ങളുമായി ബന്ധപ്പെട്ട് ലാഭം വർദ്ധിക്കാനുള്ള സാധ്യതകളുണ്ട്. കൂടാതെ വിദേശവുമായി ബന്ധപ്പെട്ട് ചില അനുകൂലമായ കാര്യങ്ങൾ ഈ സമയം നിങ്ങൾക്ക് വന്നു ചേരാം. പ്രത്യേകിച്ചും പഠനം, അതേപോലെ തന്നെ ജോലി തുടങ്ങിയ കാര്യങ്ങളുമായി ബന്ധപ്പെട്ട് അനുകൂലമായ ഫലങ്ങൾ വന്നു ചേരാം. വിദേശത്തേക്ക് പോകുവാനുള്ള അവസരങ്ങൾ തന്നെ വന്നു ചേരുന്നതായ സമയമാണ് എന്ന കാര്യവും ഓർക്കുക. ബിസിനസ്സുമായി ബന്ധപ്പെട്ടും അനുകൂലമായ ഫലങ്ങൾ, ബിസിനസ് ചെയ്യുവാൻ ആലോചിക്കുന്നവർക്കോ ചെയ്തുകൊണ്ടിരിക്കുന്ന വ്യക്തികൾക്കോ അനുകൂലമായ ഫലങ്ങൾ വന്നു ചേരും. ആരംഭിക്കുവാൻ ആഗ്രഹിക്കുന്നവർക്ക് ഈ സമയം അനുകൂലമാണ്, അനുകൂലമായ ഫലങ്ങൾ വന്നു ചേരും. കൂടാതെ ഈ സമയം നിങ്ങളുടെ ജീവിതത്തിൽ വന്നു ചേർന്നിരിക്കുന്നതായ പലവിധ തടസ്സങ്ങളും ഒഴിവാക്കി മുന്നോട്ടു പോകുവാൻ സാധിക്കുന്നതായ ഒരു സമയം കൂടിയാണ് ഇത്. ഈ സമയം നിങ്ങളുടെ പ്രണയ ജീവിതത്തിലും അനുകൂലമായ ഫലങ്ങൾ വന്നു ചേരും. പ്രണയികൾക്കും അനുകൂലം തന്നെയാണ് ഈ സമയം. ദാമ്പത്യ ജീവിതത്തിലും അനുകൂലമായ ഫലങ്ങൾ വന്നു ചേരും. സുഹൃത്തുക്കൾ, സഹപ്രവർത്തകർ, വേണ്ടപ്പെട്ടവരുമായുള്ള ബന്ധം കൂടുതൽ ദൃഢമാവുകയും തർക്കങ്ങളുണ്ടാകും എങ്കിൽ പോലും പരിഹരിച്ച് മുന്നോട്ട് പോകുവാൻ സാധിക്കുന്നതായ അവസരങ്ങൾ കൂടി കടന്നു വരുന്നതായ സമയമാണ് ഇത്. തീർച്ചയായും നിങ്ങൾക്ക് ഈ സമയം അനുകൂലമാണ് എന്ന് നിസ്സംശയം പറയാം. മറ്റൊരു രാശിയായി പരാമർശിക്കുന്നത് മിഥുനം രാശിയാണ്. മിഥുനം രാശിയുമായി ബന്ധപ്പെട്ട് ചില കാര്യങ്ങൾ പ്രത്യേകിച്ചും മനസ്സിലാക്കേണ്ടതായിട്ടുണ്ട്. നിങ്ങൾ ഈ സമയം വലിയ തീരുമാനങ്ങൾ എടുക്കുവാനുള്ള സാധ്യതകൾ കൂടുതലാകുന്നു. എന്നാൽ ഈ തീരുമാനങ്ങളുമായി ബന്ധപ്പെട്ട് ശ്രദ്ധ പുലർത്തിയില്ല എങ്കിൽ ആ തീരുമാനങ്ങൾ തെറ്റുവാനുള്ള സാധ്യതകളുണ്ട്. എന്നാൽ ആലോചിച്ച് ശരിയാവണ്ണം തീരുമാനങ്ങൾ കൈക്കൊള്ളുകയാണ് എങ്കിൽ അത് നേട്ടങ്ങൾക്കും ഉയർച്ച നേടുന്നതിനും സഹായകരമായി തീരും എന്ന കാര്യം ഓർക്കുക. വളരെ കാലമായി ആഗ്രഹിക്കുന്നതായ ബിസിനസ് ആരംഭിക്കുകയോ അല്ലെങ്കിൽ നിങ്ങൾ ആഗ്രഹിക്കുന്നതായ ചില കാര്യങ്ങൾ നടന്നു കിട്ടുവാൻ സാധ്യത കൂടുതലുള്ള ഒരു സമയം കൂടിയാണ് ഇത്. ബിസിനസ് പരമായി നഷ്ടങ്ങൾ പോലും അകന്ന് അല്പം ലാഭം നേടുവാൻ സാധിക്കുന്നതായ അവസരങ്ങൾ വന്നു ചേരാം. ഈ സമയം നിങ്ങളുടെ ജീവിതത്തിൽ പല കാര്യങ്ങളുമായി ബന്ധപ്പെട്ടും മാറ്റങ്ങൾ കടന്ന് വരുന്നതായ സമയമാണ്. അത് നിങ്ങൾക്ക് തന്നെ ദൃശ്യമാവുക തന്നെ ചെയ്യും. സാമ്പത്തിക കാര്യങ്ങളിൽ പുരോഗതി കൈവരിക്കുവാൻ സാധിക്കും. എന്നാൽ ആരെയും കണ്ണടച്ച് വിശ്വസിച്ച് ഒരു കാര്യവും ചെയ്യരുത് എന്ന കാര്യം ഓർക്കുക. ഒന്നിനു പുറകെ ഒന്നായി സാമ്പത്തികമായ നേട്ടങ്ങൾ, ദാമ്പത്യ ജീവിതത്തിൽ ഉയർച്ച എന്നിവ വന്ന് ചേരുന്നതാകുന്നു. നിങ്ങളുടെ ദാമ്പത്യ ജീവിതം സന്തോഷകരമായി തീരാം. ഈ സമയം തീർച്ചയായും നിങ്ങളുടെ സുഹൃത്തുക്കളുമായി ബന്ധപ്പെട്ടോ അല്ലെങ്കിൽ മറ്റു വ്യക്തികളുമായി ബന്ധപ്പെട്ടോ അനുകൂലമായ ഫലങ്ങൾ നിങ്ങൾക്ക് വന്നു ചേരാം. ഈ സമയം തീർച്ചയായും ഏവരുടെയും വികാരങ്ങൾ നിങ്ങൾ മനസ്സിലാക്കേണ്ടതാണ്.
ദേഷ്യമാണ് എങ്കിൽ അവരുമായി കൂടുതൽ ആ സമയം സംസാരിക്കാതിരിക്കുന്നതാണ് ശുഭകരം. അതല്ല എങ്കിൽ അത് ബന്ധത്തിൽ തന്നെ വിള്ളൽ വീഴ്ത്തുവാനുള്ള സാധ്യതകൾ വളരെ കൂടുതൽ തന്നെയാകുന്നു. ഈ സമയം നിങ്ങൾക്ക് അനുകൂലമാണ്. അല്പം ശ്രദ്ധയോടെ പ്രവർത്തിച്ചാൽ വളരെയധികം നേട്ടങ്ങൾ സ്വന്തമാക്കുവാൻ സാധിക്കും. മറ്റൊരു രാശിയായി പരാമർശിക്കുന്നത് കന്നി രാശിയാണ്. കന്നി രാശിക്കാർക്ക് ഈ സമയം അനുകൂലമായ ഫലങ്ങൾ വന്ന് ചേരുന്നതായ സമയമാകുന്നു. തീർച്ചയായും പല രീതിയിലുള്ള ബുദ്ധിമുട്ടുകളുണ്ട് എങ്കിൽ പോലും അവ ജീവിതത്തിൽ നിന്നും ഒഴിവാക്കുവാൻ സഹായകരമായ അവസരങ്ങൾ വന്നു ചേരും. കൂടാതെ ഈ സമയം നിങ്ങളുടെ ജീവിതത്തിലെ പ്രയാസകരമായ അവസരങ്ങൾ നിങ്ങൾക്ക് തീർച്ചയായും തരണം ചെയ്ത് പുരോഗതി കൈവരിക്കുവാൻ സാധിക്കും. പല കാര്യങ്ങളിലും പുരോഗമിക്കുവാൻ സാധിക്കുന്നതായ അവസരങ്ങൾ വന്നു ചേരാം. ഈ സമയം കരിയറുമായി ബന്ധപ്പെട്ട് അനുകൂലമായ ഫലങ്ങൾ വന്നു ചേരും. കരിയറുമായി ബന്ധപ്പെട്ട് ഉയരുവാനുള്ള സാധ്യതകൾ കൂടുതലാകുന്നു. വിദേശത്ത് പോലും ജോലി ലഭിക്കുവാനുള്ള സാധ്യതകൾ വളരെ കൂടുതലായുള്ള സമയമാകുന്നു. വിദേശവുമായി ബന്ധപ്പെട്ട തടസ്സങ്ങൾ പരിഹരിക്കുവാൻ നിങ്ങൾക്ക് സാധിക്കും. ഈ സമയം തീർച്ചയായും നിങ്ങൾക്ക് ആത്മീയ കാര്യങ്ങളിൽ കൂടുതൽ സമയം ചെലവഴിക്കാനുള്ള അവസരങ്ങൾ പോലും വന്നു ചേരാം. ഒന്നിൽ കൂടുതൽ ധനസ്രോതസ്സുകളിൽ നിന്നും ധനം ലഭിക്കുക, സാമ്പത്തികപരമായ പ്രയാസങ്ങളുണ്ട് എങ്കിൽ അയവ് വന്നു ചേരുക തുടങ്ങിയ കാര്യങ്ങൾ സംഭവിക്കാവുന്നതാണ്. ഈ സമയം തീർച്ചയായും നിങ്ങളുടെ സംസാരം അല്പം ശ്രദ്ധിക്കേണ്ടതാകുന്നു. സംസാരവുമായി ബന്ധപ്പെട്ട് തർക്കങ്ങൾക്കുള്ള സാധ്യതകൾ കൂടുതൽ തന്നെയാകുന്നു. എന്നാൽ ഈ സമയം നിങ്ങൾക്ക് ഏറ്റവും അനുകൂലമായ സമയമാണ്. ശത്രുക്കളെ ഫലപ്രദമായി പ്രതിരോധിക്കുവാൻ സാധിക്കും. മികച്ചതായ അവസരങ്ങൾ വന്നു ചേരാം. ശുഭകരമായ വാർത്തകൾ കേൾക്കുവാനുള്ള സാഹചര്യങ്ങൾ ഉണ്ടാകാം. സന്താനങ്ങളുമായി ബന്ധപ്പെട്ടോ കുടുംബത്തിലെ മറ്റംഗങ്ങളുമായി ബന്ധപ്പെട്ടോ ശുഭകരമായ വാർത്തകൾ, സന്തോഷകരമായ നിമിഷങ്ങൾ ജീവിതത്തിലേക്ക് കടന്നുവരും. ഈ സമയം യാത്ര അല്പം കൂടുതലാകുന്നു, അലച്ചിൽ അല്പം കൂടുതലായിരിക്കും എന്ന് തന്നെ പറയാം. എന്നിരുന്നാലും ശ്രദ്ധയോടെ പ്രവർത്തിക്കുന്നതിലൂടെ പല കാര്യങ്ങളെയും നിങ്ങൾക്ക് തരണം ചെയ്യുവാൻ സാധിക്കും. ധനപരമായ നേട്ടങ്ങൾ വന്നു ചേരാം. അത്തരത്തിൽ അനുകൂലമാണ് ഈ സമയം. തീർച്ചയായും ഒന്നിൽ കൂടുതൽ ധനസ്രോതസ്സുകളിൽ നിന്ന് പോലും ധനം ലഭിക്കാനുള്ള സാധ്യതകൾ കൂടുതൽ തന്നെയാകുന്നു. തീർച്ചയായും നിങ്ങൾ ഇഷ്ടദേവതയെ പ്രാർത്ഥിച്ച് മുന്നോട്ട് പോവുക. മറ്റൊരു രാശിയായി പരാമർശിക്കുന്നത് വൃശ്ചികം രാശിയാണ്. വൃശ്ചികം രാശിക്കാർക്ക് ഈ സമയം വളരെ അനുകൂലമാണ്. ഈ രാജയോഗം മൂലം നിങ്ങളുടെ ജീവിതത്തിൽ വളരെ അനുകൂലമായ കാര്യങ്ങൾ, പ്രയോജനകരമായ കാര്യങ്ങൾ സംഭവിക്കുന്നതാകുന്നു. തീർച്ചയായും നിങ്ങൾ ജോലിയിൽ വളരെയധികം ശ്രദ്ധ പുലർത്തുക എന്ന കാര്യം ചെയ്യേണ്ടതാണ്. പല രീതിയിലുള്ള പ്രശ്നങ്ങൾ ജീവിതത്തിലേക്ക് കടന്നു വരികയും ആ പ്രശ്നങ്ങൾ മൂലം വളരെയധികം അനുകൂലമായ കാര്യങ്ങൾ തട്ടിത്തെറിച്ച് പോകുന്നതായ അവസ്ഥ വന്നു ചേരാം. എന്നാൽ ഇഷ്ടദേവതയെ പ്രാർത്ഥിച്ച് മുന്നോട്ട് പോകുന്നതിലൂടെ ഈ പ്രശ്നങ്ങൾ വർദ്ധിക്കാതിരിക്കുവാൻ നിങ്ങൾക്ക് സഹായകരമായ കാര്യങ്ങൾ ചെയ്യുവാൻ സാധിക്കും. പല പ്രശ്നങ്ങളെയും തരണം ചെയ്യുവാൻ സാധിക്കും. കൂടാതെ അടുത്ത സുഹൃത്തുക്കളുമായി ബന്ധപ്പെട്ട അവരുടെ പ്രശ്നങ്ങൾ പോലും പരിഹരിക്കുവാൻ നിങ്ങൾക്ക് സാധിക്കും. അവരുടെ സഹായത്താൽ നിങ്ങൾക്കും അനുകൂലമായ കാര്യങ്ങൾ സംഭവിക്കാനുള്ള സാധ്യതകൾ കൂടുതലാണ്. ഈ സമയം ജോലിസ്ഥലത്ത് സഹപ്രവർത്തകരുമായുള്ള അനുകൂലമായ ഫലങ്ങൾ നിങ്ങളുടെ ജീവിതത്തിൽ നേട്ടങ്ങൾ കൊണ്ടുവരും. ഈ സമയം പ്രയോജനകരമായ പല കാര്യങ്ങളും നിങ്ങൾക്ക് ശരിയായ സമയത്ത് ചെയ്ത് തീർക്കുവാൻ സാധിക്കും. ദാമ്പത്യ ജീവിതത്തിൽ അല്ലെങ്കിൽ കുടുംബത്തിലുണ്ടാകുന്ന പല തർക്കങ്ങളും പരിഹരിച്ച് മുന്നോട്ട് പോകുവാൻ സാധിക്കുന്നതായ അവസരം കൂടിയാണ് ഇത്. നിങ്ങളുടെ ജീവിതത്തിൽ ധനപരമായ പ്രയാസങ്ങളുണ്ട് എങ്കിൽ അത്തരം പ്രയാസങ്ങൾ പരിഹരിച്ച് മുന്നോട്ട് പോകുവാൻ സാധിക്കുന്നതായ അവസരം കൂടിയാണ് ഇത്. തീർച്ചയായും ഈ സമയം ശ്രമങ്ങൾ നടത്തുക, അത് നിങ്ങൾക്ക് അനുകൂലമായി തന്നെ ഭവിക്കും എന്ന കാര്യവും ഓർക്കേണ്ടതായിട്ടുണ്ട്. മറ്റൊരു രാശിയായി പരാമർശിക്കുന്നത് ധനു രാശിയാണ്. ധനുരാശിക്കാരെ സംബന്ധിച്ചിടത്തോളം ഈ സമയം വളരെ അനുകൂലമായി തീരും. കാരണം ഈ സമയം നിങ്ങൾ ചെയ്യുന്നതായ പ്രവൃത്തികളിൽ വളരെയധികം നേട്ടങ്ങൾ വന്നു ചേരും. തീർച്ചയായും സ്വാധീനമുള്ള വ്യക്തികൾ ജീവിതത്തിലേക്ക് കടന്നു വരികയോ അവരുമായി ബന്ധപ്പെട്ട സഹായത്താൽ ജീവിതത്തിൽ നേട്ടങ്ങൾ വന്ന് ചേരുന്നതായ സമയമാണ്. വളരെ കാലമായി ആഗ്രഹിക്കുന്ന പല കാര്യങ്ങളും നേടിയെടുക്കുവാൻ സാധ്യത കൂടുതലാകുന്നു. പല രീതിയിലുള്ള പ്രശ്നങ്ങൾ നിങ്ങളുടെ മനസ്സിലുണ്ട് എങ്കിൽ ആ പ്രശ്നങ്ങൾ പരിഹരിച്ച് മുന്നോട്ട് പോകുവാൻ സാധിക്കും. വ്യവഹാരങ്ങളുണ്ട് എങ്കിൽ അത് നിങ്ങൾക്ക് അനുകൂലമായി തന്നെ ഭവിക്കാനുള്ള സാധ്യതകൾ
കൂടുതൽ തന്നെയാകുന്നു. വിദ്യാർത്ഥികൾക്ക് മത്സര പരീക്ഷകളിൽ ഉയർന്ന വിജയം നേടുവാൻ സാധിക്കുന്നതായ അവസരങ്ങൾ വന്നു ചേരും. ശുഭവാർത്തകൾ തേടിയെത്താനുള്ള സാധ്യതകൾ കൂടുതലാണ്. ഒന്നിൽ കൂടുതൽ ധനസ്രോതസ്സുകളിൽ നിന്നും ധനം ലഭിക്കാം. അത് സഹായമായോ മറ്റോ ലഭിക്കാവുന്നതുമാണ്. കൂടാതെ ഈ സമയം ചിട്ടി ലോൺ തുടങ്ങിയ കാര്യങ്ങൾ അനുകൂലമാകാം. ഒന്നിൽ കൂടുതൽ ധനസ്രോതസ്സുകളിൽ നിന്നും ധനം നേടും. സാമ്പത്തികപരമായ പ്രയാസങ്ങളുണ്ട് എങ്കിൽ അല്പം മാറ്റങ്ങൾ വന്ന് ചേരുന്നതായ സമയമാണ്. സന്താനങ്ങളുമായി ബന്ധപ്പെട്ടോ സുഹൃത്തുക്കളുമായി ബന്ധപ്പെട്ടോ ശുഭകരമായ വാർത്തകൾ തേടിയെത്താനുള്ള സാധ്യതകളും ഈ സമയം കൂടുതൽ തന്നെയാകുന്നു. തീർച്ചയായും ദാമ്പത്യ ജീവിതത്തിലും അനുകൂലമായ ഫലങ്ങൾ വന്നു ചേരും. ദാമ്പത്യ ജീവിതത്തിൽ തർക്കങ്ങളുണ്ട് എങ്കിൽ പരിഹരിക്കുവാൻ സാധിക്കും. കുടുംബത്തോടൊപ്പം യാത്രകൾ ഉല്ലാസയാത്രകൾക്കുള്ള സാധ്യതകൾ പോലും കൂടുതലാണ് എന്ന കാര്യവും ഓർക്കുക. ആഗ്രഹിച്ചതായ ചില കാര്യങ്ങൾ നേടിയെടുക്കുവാൻ സാധിക്കും. ജോലി ലഭിക്കുകയോ വിദേശത്തേക്ക് പോകുകയോ ചെയ്യാവുന്നതാണ്. അതിനുള്ള അവസരങ്ങൾ പോലും വന്നു ചേരാം. ഈ സമയം നിങ്ങളുടെ ജീവിതത്തിൽ ഭാഗ്യം തുണയ്ക്കുന്നതായ സമയമാണ്. അതിനാൽ ശരിയായ രീതിയിൽ ചിന്തിച്ച് പ്രവർത്തിക്കുകയാണ് എങ്കിൽ നിങ്ങൾക്ക് സമയം അനുകൂലമായി തീരും. ശരിയായ രീതിയിൽ തന്നെ മുന്നോട്ട് പോകുവാൻ സാധിക്കും.